സെൻറ് അഗസ്റ്റിൻ പറഞ്ഞ ഒന്ന് കേട്ടിട്ട് ജോജിയിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇടുക്കി ഡാം വീണ്ടും തുറക്കുകയാണ്. 2018 എം എൽ എ എന്ന നിലയിൽ ഡാം തുറക്കുന്നതിന് മുൻനിരയിൽ നിന്ന് നേതൃത്വം നൽകിയ ശ്രീ റോഷി അഗസ്റ്റിൻ ഇത്തവണ മന്ത്രി എന്ന നിലയിലാണ് ആ ദൗത്യത്തിന് ചുക്കാൻ പിടിക്കുന്നത്. എന്തൊക്കെയായിരിക്കും ഇന്ന് ഡാം തുറക്കുന്നതിന്റെ ഒരു നടപടിക്രമങ്ങൾ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കഴിഞ്ഞകാല അനുഭവത്തിന് കൂടി പശ്ചാത്തലത്തിലാണ് ഡാം ഇപ്പം തുറക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. മുഖ്യമന്ത്രി അതിൽ കാണിച്ച ഒരു സഹകരവും അക്കാര്യത്തിൽ കാണിച്ച ഒരു നിലപാട് എല്ലാ വിഭാഗം ജനങ്ങളും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പ്രധാന ഒരു കാരണം 2018 ഇത് തുറക്കുന്ന സമയത്ത് വലിയ ഭീതിയും ആശങ്കയും ഞങ്ങൾക്കുണ്ടായിരുന്നു. മാത്രമല്ല പിന്നെ ഓരോ ദിവസം ചെല്ലുന്തോറും മഴ ശക്തിപ്പെട്ടു. ഏതാണ്ട് 16 ലക്ഷം ലിറ്റർ വെള്ളം 1600 ക്യുമിക് വാട്ടർ ഡിസ്ചാർജ് ചെയ്ത സംഭവം ഉണ്ടായി. ഇന്നിപ്പോൾ നമ്മൾ 1 ലക്ഷം ലിറ്റർ വെള്ളമാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. ഇപ്പം നേരത്തെ ഇത് ആരംഭിക്കുന്നത് ജനങ്ങളുടെ ആശങ്ക പറ്റുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ഡാം കുറെ കൂടി ജലനിരപ്പ് താഴ്ത്തു നിർത്തണം, ഇനിയും മഴ ഉണ്ടായേക്കാം എന്നുള്ള ഒരു മുൻകരുതൽ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ആ പശ്ചാത്തലത്തിൽ ഇടുക്കി ഡാമിന്റെ ജലനിരപ്പ് താഴ്ത്തു കൊണ്ടുവരാനും താഴേക്ക് അധിവസിക്കുന്ന ആൾക്കാരുടെ ഭീതി അകറ്റാനും ഇത് ഉപകരിക്കും. ജനങ്ങളുടെ ജീവന്റെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ നിലയിലാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. 2018 ഞാൻ ഓർക്കുന്നത് ഇത്രയും വെള്ളം ഒരുമിച്ച് അന്ന് തുറന്നു വിടേണ്ടി വന്ന സാഹചര്യത്തിൽ പോലും ഒരാളുടെ ജീവൻ പോലും ഹനിക്കപ്പെട്ടിട്ടില്ല. ഡാം തുറന്നു വിട്ടതിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ ഉരുളപൊട്ടി മണ്ണിടിഞ്ഞുമാണ് രക്ഷാപ്രവർത്തനം വരെ ദുർഘടമായി. അവർ രക്ഷാപ്രവർത്തനം വരെ വലിയ ബുദ്ധിമുട്ട് നേരിട്ടു. അപ്പം മാധ്യമപ്രവർത്തകരെ അത് ഞാനും കൂടി ഇവിടെ നിൽക്കുകയാണ്, തൊടുപുഴ അടിവേശത്തെ വരുത്തി കമ്പം തേനി വഴിക്ക തിരുവനന്തപുരത്തേക്ക് വിട്ടത്. കാരണം ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, സാറ്റലൈറ്റ് സൗകര്യങ്ങളെല്ലാം പോയി, റേഞ്ചില്ല, ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ലാതെ തോന്നും. അത്രയും വലിയ ഭീതിയും ഭീകരമായ ഒരു അന്തരീക്ഷമായിരുന്നു. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലെല്ലാം സമചിത്വം പാലിക്കാനും അന്ന് ഞാൻ ഒരുപക്ഷെ പ്രതിപക്ഷ എം എൽ എ ആയിട്ടിരിക്കുന്ന സമയത്താണ്. പക്ഷേ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ ഞാൻ വ്യാപൃതനായിരുന്നത് ജനങ്ങളെ സംരക്ഷിക്കുവാൻ ഗവൺമെന്റിനോടും അതോടൊപ്പം ഡിപ്പാർട്ട്മെന്റുകളോടും സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമേ സാധ്യമുള്ളൂ. ഇപ്പം നമ്മൾ കൊക്കയാറിൽ നിന്നാണ് നിങ്ങൾ വരുന്നത്, കുട്ടികളുണ്ടായിരുന്നു. ഒരു രാവിലെ ആരംഭിച്ച് ഒരു ഉച്ചയ്ക്ക് മുമ്പായിട്ട് നടന്നൊരു പ്രക്രിയയാണ്. നമുക്ക് ഏത് അലേർട്ട് കിട്ടിയാലും ഏത് സ്ഥലത്തായിരിക്കും ഇത് സംഭവിക്കുന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പം അതിനുശേഷമാണ് അവിടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയുന്നത്. അവിടെ നല്ല നിലയിലുള്ള തെരച്ചിൽ നടന്നു. ഇനിയിപ്പോൾ ഒരു സ്ത്രീയുടെ ബോഡി മാത്രമാണ് നമുക്ക് ലഭിക്കാനായിട്ടുള്ളത്, ബാക്കി എല്ലാവരുടെയും ബോഡി നമുക്ക് അവിടെ നിന്ന് ലഭ്യമായി. അപ്പോൾ NDRF ആർമിയുടെ സേവനം ഉപയോഗപ്പെടുത്തി, ഫയർഫോഴ്സ്, പോലീസ്, നാട്ടുകാർ, അങ്ങനെ കൂട്ടായ ഒരു പരിശ്രമം എല്ലാ കാലത്തും കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഇടുക്കിയിൽ അത് വളരെ നന്നായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും സഹകരണം അക്കാര്യത്തിലുണ്ടായിട്ടുണ്ട്. ഇപ്പം താഴേക്ക് താമസിക്കുന്നവർ, മാറ്റി പാർപ്പിക്കേണ്ടവർ, എത്ര കുടുംബങ്ങൾ വരും, അതെല്ലാം അറേഞ്ച്മെന്റ് നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഡാം തുറക്കുമ്പോൾ ചെറുതോണി പുഴയിലേക്ക് എത്രമാത്രം വെള്ളം ഉയരുമെന്ന് സംബന്ധിച്ച് ഒരു കണക്കുണ്ടായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തവണയൊക്കെ പെട്ടെന്ന് വെള്ളം ഉയരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കണക്കോ അങ്ങനെ മുൻകരുതൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഉണ്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അന്ന് കണക്കുണ്ടായിരുന്നു നമുക്ക്. ഏകദേശം 300 ക്യുമിക് വാട്ടർ വന്ന സമയത്താണ് ടൗണിലേക്ക് വെള്ളം പ്രവേശിച്ചത്. അപ്പോൾ അന്ന് അത് കഴിഞ്ഞ് പിന്നെ ഉണ്ടായത് എന്താ, മഴ ശക്തമായി, അതിശക്തമായി, നീരൊഴുക്ക് വർദ്ധിച്ചു. നമ്മൾ തുറന്നു വിടുന്നതിനേക്കാൾ 10 മടങ്ങ് വെള്ളം നീരുറവയായി ഡാമിലേക്ക് വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡാം തുറന്നു വിട്ടാലും ഡാമിൻ്റെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കും. അപ്പോൾ കൂടുതൽ കൂടുതൽ വെള്ളം നമുക്ക് അഴിച്ചുവിടേണ്ടി വന്നു. താഴേക്കുള്ള ഡാമുകളെല്ലാം തുറക്കേണ്ടി വന്നു. ആലുവയിലെല്ലാം വലിയ വെള്ളം, എറണാകുളം വലിയ പ്രശ്നം നേരിട്ടു. പിന്നെ കണ്ട പ്രത്യേകത വേലിയേറ്റവും കൂടി ഉണ്ടായി. വേലിയേറ്റുണ്ടായ സമയത്ത് ഇവിടുന്ന് ചെല്ലുന്ന വെള്ളം അങ്ങോട്ടേക്ക് അബ്സർവ് ചെയ്യാതെയായി. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ടാണ്, ഒരു വിഷയം കണ്ടുപഠിച്ച് മനസ്സിലാക്കിയത് കൊണ്ടാണ് നേരത്തെ കൂട്ടി ഇത്തരം കാര്യങ്ങൾ ഇതാക്കുന്നത്. അപ്പം വ്യാഴാഴ്ച തന്നെ മഴ ശക്തമാകുന്നു, മഴ ശക്തമാകുന്നു തന്നെ പ്രതീക്ഷിക്കുക. അപ്പം ഇന്നലെ 1 മണി സമയത്ത് ഇവിടെ നല്ല മഴ പെയ്തു, ഒരു 1.5-2 മണിക്കൂർ. ഇന്നലെ അങ്ങനെ മഴ വലിയ കാര്യമായി പെയ്യുമെന്ന് പറഞ്ഞ ദിവസമല്ല, പക്ഷെ ഇന്നലെ അതിശക്തമായ മഴ പെയ്തു, ഒരു 2-3 മണിക്കൂർ. അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കൊണ്ടാണ് നേരത്തെ കൂട്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്തത്. ഈ കഴിഞ്ഞ തവണ നമ്മൾ മുന്നറിയിപ്പ് കൊടുത്തിട്ടും ആളുകൾ ഒഴിഞ്ഞു പോകുന്നതിന് ഒരു വൈമുഖ്യം കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തവണ നമ്മൾ അത്തരം കാര്യങ്ങൾ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കുന്നത്? ചെറിയ മേഖലകളിൽ കുറച്ച് ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യും, അന്ന് അവരെ ബോധ്യപ്പെടുത്തുക. അന്ന് പോലീസിനെ തന്നെ വിട്ട് അവരെ മാറ്റേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് അവർ വർഷങ്ങളായിട്ട് താമസിക്കുന്നു, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാം, ഇവിടെയൊന്നും വെള്ളം വരത്തില്ല, അതൊക്കെ അവരുടെ അവയർനെസ് പ്രശ്നം കൊണ്ടാണ്. അതൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അവരെല്ലാം നേരിട്ട് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ
അവരോട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ അവരെല്ലാവരും മാറാൻ വില്ലിങ്ങോളം. കഴിയുന്നത്ര ആൾക്കാർ സ്വന്തക്കാർ ബന്ധക്കാർ വീട്ടിലേക്കൊക്കെ ഒന്ന് മാറി നിൽക്കും. ഇനി അതിനുള്ള സാഹചര്യം ഇല്ലാത്തവര് നമ്മൾ ക്യാമ്പുകളിലേക്ക് അറേഞ്ച് ചെയ്യും. പിന്നെ കോവിഡിന്റെ മാനദണ്ഡം കൂടി പാലിച്ചു വേണം ക്യാമ്പുകൾ തുടങ്ങാനും. ഇതിപ്പോ രണ്ട് എഡ്ജാണല്ലോ ഇതിനുള്ളത്. കോവിഡിനെ കൂടെ നമ്മൾ ഇതിനോടൊപ്പം തന്നെ നോക്കേണ്ടി വരും. കോവിഡിനെ ഇപ്പം ഇതില്ലാതെ കോവിഡ് നമ്മൾ വ്യാപൃതരാകേണ്ട സമയത്താണ് ഇത് രണ്ടും കൂടെ ഒന്ന് ചേർത്തിരിക്കുന്നത്. അപ്പൊ അതെല്ലാം നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടാൻ കഴിയുന്ന എല്ലാ സാഹചര്യം ഇപ്പോഴുണ്ട്. ഈ റിവർ ബെഡിൽ നേരത്തെ പണ്ടുണ്ടായിരുന്ന കയ്യേറ്റങ്ങളൊക്കെ ഇത്തവണ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടോ? കയ്യേറ്റം തീർന്നല്ലോ. 2017 വെള്ളത്തിൽ തന്നെ ഉള്ളയേറ്റം എല്ലാം തന്നെ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം പെരിയാറിന്റെ ഒഴുക്കും നിർഗമന സ്രോതസ്സും കുറെ കൂടെ വർദ്ധിച്ചു. അതുകൊണ്ട് ആലും ചെല്ലുന്ന വെള്ളത്തിന് പഴയതുപോലെ ബുദ്ധിമുട്ടില്ല, ഒഴുകി പോകാനായിട്ട് കഴിയും. അങ്ങനെയുള്ള സങ്കല്പമൊക്കെ ജനങ്ങളിൽ നിന്ന് മാറി അതെല്ലാം ഭംഗിയായിട്ട് താഴേക്കുള്ള ഒഴിവുള്ള എല്ലാ സാഹചര്യം നിലവിലുണ്ട്. തീർച്ചയായും ഇടുക്കി ഡാം തുറക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും പൂർത്തിയായിരിക്കുന്നു. എല്ലാ നടപടിക്രമങ്ങളും മുന്നൊരുക്കങ്ങളും തയ്യാറായിരിക്കുന്നു. മന്ത്രി ഇടുക്കിയിൽ ക്യാമ്പ് ചെയ്ത് അതിനുള്ള നടപടികൾക്ക് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നുണ്ട്. ക്യാമറമാൻ മഹേഷ് പോലൂരിനൊപ്പം ചെറുതോണിയിൽ നിന്ന് ജോജി ജെയിംസ്, മനോരമ ന്യൂസ്.